കുട്ടികൾ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നാളിപ്പോൾ ജയൻ യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലത്തെ അവിടുത്തെ വിദ്യാർത്ഥികളോട് ഒരു ക്യാമ്പിൽ വെച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുണ്ട്, ജെഎൻയുവിലെ റിസർച്ച് സ്കോളേഴ്സുണ്ട്, പി എച്ച് ഡി പൂർത്തിയാക്കിയ കുട്ടികൾ. അവരോട് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ കുട്ടികൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ തന്നെ പതറുകയാണ്. അപ്പം എന്നെപ്പോലെയുള്ള സാധാരണക്കാർ പതറുന്നത് പോലെ ഭാവിയിലെ വാഫിമാർ, ഉദവിമാർ ഒരിക്കലും പതറരുത്, മറുപടി കൊടുത്തേ പറ്റൂ. ഞങ്ങൾക്ക് പതറാം, ഞങ്ങൾ സാധാരണക്കാരാണ്, പക്ഷെ നിങ്ങൾ പതറാൻ പാടില്ല. ഭൗതികതയിലൂടെ അതിഭൗതികതയിലേക്ക് കയറിയിട്ടുള്ള ആളുകളുടെ ചോദ്യത്തിന്, അവരുടെ ആശയങ്ങൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ, അവരെ കൈവശത്താക്കിയേ പറ്റൂ, അവർക്ക് നല്ല വിശാലമായ ഹൃദയം കൈമാറിയേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ടും പഠിക്കേണ്ടത്. ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യം, അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണോ? ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടത്. അസ്രായിൽ ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണോ? ഒരു കുട്ടിയുടെ ചോദ്യം അതാണ്. മുസ്ലിം കുട്ടിയാണ്, PhD ജെഎൻയുവിൽ ഫൈനലാണ്, അവൻ പേപ്പർ സബ്മിഷൻ കഴിഞ്ഞു, ഇനി അതിന്റെ വൈവയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. ആ ഒരു സമയത്തുള്ള ചോദ്യമാണ് അസ്രായിൽ ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണോ? ഈ ചോദ്യത്തിന് നമ്മൾ എന്തുത്തരം നൽകും? ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇട്ടത്. മറ്റൊരു കുട്ടിയുടെ ചോദ്യം, അള്ളാഹു മുമ്പേ കൂട്ടി ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ നന്മ ചെയ്യുന്നത്? അല്ല തീരുമാനിച്ചതല്ലേ നമ്മളെ കുറിച്ച്. പിന്നെ നമ്മൾ പ്രഭാതത്തിൽ എന്തിന് എഴുന്നേൽക്കണം? പിന്നെ നമ്മൾ എന്തിനാണ് അതിന് ഒരുപാട് ഒരുങ്ങുന്നത്? എന്തിനാ തഹജ്ജുദ് നിസ്കരിക്കുന്നത്? അള്ളാഹുവിന്റെ തീരുമാനം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്തിട്ടൊക്കെ എന്ത് കാര്യം? അതാണ് ഒരു കുട്ടിയുടെ ചോദ്യം. ഇങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങളിൽ ഒരു പക്ഷേ കേവലമായ പഠനത്തിലൂടെ പോയാൽ നമുക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല. നമ്മളും അങ്ങനെ പോയൊരാളാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ എന്തൊക്കെയോ ചില മറുപടികൾ പറഞ്ഞു, അതവരെ ഒരു പക്ഷേ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകാം. അതാണ് അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഒന്നാമത്തെ ചോദ്യം, അസ്രായിൽ ഒരു വ്യക്തിയാണോ അതോ ഒരു ഗ്രൂപ്പാണോ? അതാണ്. അപ്പൊ ഏതോ ഒരു ആലിമിനോട് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത്ര അസ്രായിലിന്റെ ചിറക് അത്രക്കും വലുതാണ്, അതുകൊണ്ട് ആ ചിറക് കൊണ്ടൊന്ന് കൊടഞ്ഞാൽ മതി, അതിന്റെ പേരിൽ എല്ലാം അവസാനിക്കുമെന്ന്. ആ ഉത്തരം ദീനിയായ ഉത്തരമാണ്. പക്ഷെ അതുകൊണ്ട് അവന്റെ ഇന്റലക്ച്വൽ ഒരിക്കലും എന്താകുന്നില്ല, ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന് മറുപടി കിട്ടുന്നില്ല. അവിടെയാണ് വാഫികൾ അതിന് മറുപടി കണ്ടെത്തേണ്ടത്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇതിലും വലിയ മറുപടിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഈ ലോകത്തിൽ മണ്ണ് കൊണ്ടും പ്രകാശം കൊണ്ടും അതേപോലെ തന്നെ മറ്റുള്ള മെറ്റീരിയൽസ് കൊണ്ടൊക്കെ സൃഷ്ടിച്ചവരുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ഭൗതികപരമായ ചിന്തയിൽ? അപ്പൊ ആ കുട്ടി പറഞ്ഞു, അതുണ്ട്. പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചതുണ്ട്, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതുണ്ട്, മറ്റ് പദാർത്ഥങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതുണ്ട്. അതവന്റെ ഭൗതികതയിൽ അവൻ പഠിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഭൗതികത പോയി ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവരുടെ മൈക്രോസ്കോപ്പിന്റെ വ്യാപ്തി കൂടിയപ്പോൾ, ഡെപ്ത് കൂടിയപ്പോൾ കണ്ടെത്തിയത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, അഭൗതികമായ കുറെ രൂപങ്ങൾ താഴേക്ക് വരികയും അഭൗതികമായ കുറെ രൂപങ്ങൾ മുകളിലേക്ക് പോകുന്നതും ഞങ്ങൾ കാണുന്നു എന്നതാണ്. ഇനിയും മൈക്രോസ്കോപ്പിന് ഒന്നും കൂടി വീതി കൂടുമ്പോൾ, അതിന്റെ ഡെപ്ത് കൂടുമ്പോൾ, 14 നൂറ്റാണ്ട് മുമ്പ് മാലാഖമാരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞതിന് എന്നും സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും അവരുടെ സഞ്ചാരമുണ്ട് എന്നതിനെ ശാസ്ത്രീയപരമായി ശാസ്ത്രം തെളിയിച്ചേക്കാം. ശാസ്ത്രം നമുക്കും ഒരുപാട് പിന്നിലാണ്. ആരും വിചാരിക്കേണ്ട, ശാസ്ത്രം നമ്മുടെ മുമ്പിലാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചിന്തയിൽ നിന്ന് തുടങ്ങി അതോടൊപ്പം തന്നെ ഈ നൂറ്റാണ്ടിലെ ദ ബ്രെയിൻ ഓഫ് 21st century, 21ാം നൂറ്റാണ്ടിന്റെ തലച്ചോറ് എന്നാണ് സാധാരണ സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ച് പറയുക. ഇനി ഒരു പക്ഷേ ഈ 21ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ അതിനിടയ്ക്ക് അങ്ങനെ ബുദ്ധിയുള്ള ഒരാൾ വരാൻ സാധ്യതയില്ല എന്ന് ഹ്യൂമൻ സൈക്കോളജിയും വിശദീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ടോട്ടലി ശരീരത്തിന് ഡിഫക്റ്റ് ആയിരുന്നു. ആ ഡിഫക്റ്റിന്റെ കംപ്ലീറ്റ് ക്യുമുലേഷൻ കൊടുത്തത് ബ്രെയിനായിരുന്നു. ഇനി അതേപോലെ കംപ്ലീറ്റ് ഡിഫക്റ്റ് ഉള്ള ഒരാൾ വന്നാലേ അത്രമാത്രം ബുദ്ധിയുള്ള ഒരാൾ ഉണ്ടാകൂ എന്നതാണ് വിശദീകരണം. ഉദാഹരണത്തിന്, ഇടത്തെ കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാളുടെ വലത്തെ കൈയിന് വല്ലാത്ത സ്വാധീനം ഉണ്ടാകും. ഇടത്തെ കാല് കൊണ്ട് കൊക്കി നടക്കുന്ന ആൾക്ക് അതിലേറെ ശക്തി ഈ കാലിനുണ്ടാകും. അതൊരു പ്രത്യേകമായ രൂപമാണ്. ഇതേപോലെ കൈയും കാലും എല്ലാം തളർന്നിട്ട് എല്ലാം ബുദ്ധിയിലേക്ക് അള്ളാഹു കുമിലേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അത്യപൂർവമായി ചിന്തിക്കുന്ന പ്രതിഭയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നവർ പറയുന്നു. ആ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ അതിമനോഹരമായ ഒരുപാട് തിയറികളിലെ അവസാനത്തെ തിയറിയിൽ അദ്ദേഹം പറയുന്നത്, അടുത്ത കാലഘട്ടത്തിലെ സയന്റിസ്റ്റുകൾ എന്നെ ഭ്രാന്തനെന്ന് മുദ്രകുത്തിയാലും ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ, ഈ ഭൂമിക്ക് ആകെ 100 വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന്. ഇതൊക്കെ വന്നതാണ് ചർച്ചകൾ. ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, ഈ ഭൂമിക്ക് ഇനി 100 വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രം അത് ഫിസിക്സ് ആണ് എന്നവര് പറയും. ആ ഫിസിക്സിൽ തന്നെ ഏറ്റവും ടോപ്പ് ആസ്ട്രോ ഫിസിക്സ് ആണ്, അതും അവര് പറയും. ആ ആസ്ട്രോ ഫിസിക്സിൽ ഏറ്റവും ടോപ്പർ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിന്റെ ഇതുവരെയും അത് സ്റ്റീഫൻ ഹോക്കിങ്സ് ആയിരുന്നു. ആ സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ് നമ്മളോട് പറയുന്നത്, ഈ ഭൂമിക്ക് ഇനി 100 വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന്. ഭൗതികപരമായി അത് പറയുമ്പോൾ നമ്മളൊന്ന് പേടിക്കും. പക്ഷേ ഖിയാമത്തിന്റെ എല്ലാ അവസ്ഥകളുമായി അവസ്ഥാന്തരങ്ങളിലൂടെ കടന്ന് അതൊരു വലിയ ബൂമറാങ്ക് പോലെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്ന് ദീനീപരമായി പറയുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ വിശ്വാസ്യ യോഗ്യമാകണമെന്നില്ല. അപ്പൊ ഏതായിരുന്നാലും സയൻസ് പ്രകാരം ലൈറ്റ് കൊണ്ടുള്ള കുറെ സൃഷ്ടികൾ ഇവിടെയുണ്ട് എന്നതാണ് വിശദീകരണം. ലൈറ്റിന്റെ വേഗത 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുമ്പോഴേക്ക് അത് പോകുന്നത് 3 ലക്ഷം കിലോമീറ്ററാണ്. 3 ലക്ഷം കിലോമീറ്റർ പ്രകാശത്തിന്റെ വേഗത സഞ്ചരിക്കുമെങ്കിൽ, ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചത് അങ്ങനെയാണ്, സഞ്ചരിക്കുമെങ്കിൽ പ്രകാശത്തിന്റെ വേഗത 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എങ്കിൽ മൊത്തത്തിൽ ഈ കാണുന്ന ഭൂമിയിലെ കരയിലേക്കുള്ള ദൂരം 96,000 കിലോമീറ്ററാണ്. 96,000 കിലോമീറ്ററാൽ ചുറ്റുവട്ടപ്പെട്ടതാണ് ഈ കാണുന്ന കര മുഴുവനും. ഇവിടുന്ന് ലണ്ടൻ സിറ്റിയിലേക്ക് 11 മണിക്കൂറേ യാത്രയുള്ളൂ. ഇവിടുന്നാകെ ദുബായിലേക്ക് 3 മണിക്കൂറേ യാത്രയുള്ളൂ, 3.5 മണിക്കൂർ. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ആകെ 11,000 കിലോമീറ്ററും അതേപോലെ തന്നെ 3,000 കിലോമീറ്റർ ഒതുങ്ങുന്നു ദൂരെയുള്ള രാജ്യം വരെ. അപ്പൊ എങ്ങനെയും അതിനെ ലീനാർ സ്റ്റൈലും ക്രോസ് സ്റ്റൈലും വിശദീകരിച്ചാലും അത് സത്യത്തിൽ വരുന്നത് ആകെ 96,000 കിലോമീറ്ററാണ്. അപ്പൊ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള കഴിവ് ഭൗതികന്മാർ കൊണ്ട് കൊടുക്കുമ്പോ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയിൽ എത്തേണ്ട ആവശ്യമില്ല. 1 സെക്കൻഡിന്റെ 3ൽ 1 സമയം മതി അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലോകത്തിൽ മുഴുവൻ എത്താൻ. ഈ കുട്ടി എന്നോട് വന്ന് പറഞ്ഞത് ഇത്ര നല്ലൊരു മറുപടി ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതും ഒരു പെർഫെക്റ്റ് മറുപടിയല്ല. ഇനി നിങ്ങൾ വാഫികൾ അല്ലെങ്കിൽ അതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഇനിയും അതിൽ ആഴ്ന്ന് പഠിക്കണം. ആഴത്തിൽ പഠിച്ചിട്ട് ഇനിയും അതിന്റെ മറുപടികൾ നിങ്ങൾ കണ്ടെത്തണം. കാരണം നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ കുട്ടികളും അതിഭൗതികതയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരതിന് ന്യായീകരണം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല. രണ്ടാമത്തെ ചോദ്യം, ഞാൻ എന്റെ പ്രതലത്തിൽ നിന്നോട് മറുപടിയാണ്, ഇതിലും പെർഫെക്റ്റായ മറുപടിയുണ്ട്. എന്റെ ചെറിയ അറിവിൽ നിന്ന്, ചെറിയ ചിന്തയിൽ നിന്നുള്ള മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തിനാണ് ഭൗതികതയും ആത്മീയതയും ഒരുമിച്ച് കൂട്ടുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്ന മുൻഗാമികൾ, നമ്മുടെ മുൻഗാമികൾ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ നിങ്ങൾ എടുക്കുമ്പോ, ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ നിങ്ങൾ എടുക്കുമ്പോ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, അബു അലി ഇബ്നുസിനയെ നിങ്ങൾ എടുക്കുമ്പോ, അവരൊക്കെ ആഴത്തിൽ ചിന്തിച്ചിട്ട് ഈ ലോകത്തോട് സംവദിച്ചത്. അബു അലി ഇബ്നുസീന അതിഭൗതികനായിരുന്നു. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത അതിഭൗതികൻ. അങ്ങനെ തന്റെ യാത്രക്കിടയിൽ തന്റെ ശിഷ്യന്മാര് പറഞ്ഞു, ഇന്നയിടത്ത് ഒരു ശൈഖുണ്ട്, ഇന്നിടത്തൊരു ആത്മമായി ജീവിക്കുന്ന, ആത്മീയമായി ജീവിക്കുന്ന ഒരു മഹാഗുരുവുണ്ട്. അദ്ദേഹത്തിന്റെ അരികിൽ പോയാൽ നമുക്ക് ചിലത് പഠിക്കാൻ പറ്റും. അങ്ങേയറ്റത്തെ അഹങ്കാരത്തിന്റെ മൂർത്തിമത്ഭാവമായിരുന്നു ആ സമയത്ത് അബു അലി ഇബ്നുസീന. സയൻസ് കൊണ്ട് അമ്മാനമാടിയിരുന്ന അബു അലി ഇബ്നുസീന അങ്ങനെ ആ ഷെയ്ഖിന്റെ അരികിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ ഷെയ്ഖിന്റെ അരികിലേക്ക് യാത്ര തിരിഞ്ഞ സമയത്താണ്, അവിടെ എത്തിയപ്പോ അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് മുറാക്കബയിലാണ്. എന്നിട്ട് ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹു ലാഹൂത്തിന്റെ, ജബറൂത്തിന്റെ, മലക്കൂത്തിന്റെ, അലമൂത്തിന്റെ, ആലമുൽ അംറിന്റെ, ആലമുൽ മിസാലിന്റെ, മലഉൽ അലയുടെ തമ്പുരാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ. ആ സമയത്ത് അബു അലി ഇബ്നുസീന നിലത്തിന്റെ ഭാഗത്തുനിന്ന് കൊട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾ കേവലം ഒരാളെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു എന്ന പേരിൽ എന്തിരിക്കുന്നു? അപ്പൊ പിന്നീടും അള്ളാഹു സമീആണ്, ബസീറാണ്, ഖബീറാണ്, അള്ളാഹു ഫത്താഹാണ്, സത്താറാണ്, ഗഫ്ഫാറാണ്, ദുൽ ജലാലി വൽ ഇക്രാമാണ്. വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കാൻ. വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോ വീണ്ടും അബു അലി ഇബ്നുസീന ദേഷ്യത്തിൽ ചോദിച്ചു, ഹേയ്, നിങ്ങളോടല്ലേ ചോദിച്ചത് ഒരു പേരിൽ എന്തിരിക്കുന്നു? വെറും കേവലമായ ഒരു പേരിൽ എന്തിരിക്കുന്നു? അള്ളാഹ് എന്ന പേരിൽ എന്തിരിക്കുന്നു? അപ്പൊ മൂന്നാമതും അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് കുറച്ചും കൂടി ആലമു ഷഹാദയുടെ, ആലമുൽ ഗൈബിയയുടെ, ആലമു തഖ്വീന്റെ, ആലമു തശ്ഈരിയുടെ, ആ ലോകത്തെ കുറിച്ച്, മലക്കുകൾ ഇല്ലാത്ത ലോകം, മലക്കുകളുള്ള ലോകം, മലക്കുകളുടെ ശക്തി പ്രകടമാകുന്ന ലോകം, മലക്കുകളുടെ ശക്തി പ്രകടമാകാത്ത ലോകം. ജിബ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിയുടെ കൂടെ പോയപ്പോ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്നത് ഇൻദ സിദ്റത്തുൽ മുംതഹ, മുംതഹയിലെത്തിയത്. അപ്പോഴേക്കും ജിബ്രീലിന്റെ ശക്തി ചോർന്നു പോയത്. ഇന്നിവിടെ അങ്ങോട്ട് എനിക്ക് പോരാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ആ ലോകത്തെ കുറിച്ച് അങ്ങനെ വിശദീകരിക്കുകയാണ്. വിശദീകരിക്കുകയാണെങ്കിൽ കുറെ സമയമെടുക്കും. പക്ഷേ നമ്മളൊക്കെ വിദ്യാർത്ഥികളായതുകൊണ്ട് അധികം വിശദീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏതായിരുന്നാലും മലക്കുകളുടെ ശക്തി എവിടെയാണ് ചോരുക, മലക്കുകളുടെ ശക്തി എവിടെയാണ് വികസിതമാവുക, ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നെയും ചോദിച്ചു, ഹേയ്, നിങ്ങളോടല്ലേ ചോദിച്ചത് അല്ലാഹ് എന്ന പേരിൽ എന്തിരിക്കുന്നു? ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കണ്ണു തുറന്നുകൊണ്ട് അബു അലി ഇബ്നുസീനയെ നോക്കിക്കൊണ്ട്, ഏ കഴുതേ, നീ എന്താ പറഞ്ഞത് എന്നാ ചോദിച്ചത്. ഏ കഴുതേ, നീ എന്താ പറഞ്ഞത്? കഴുതേ എന്ന് ആൾക്കൂട്ടത്തിൽ വിളിച്ചപ്പോ വല്ലാത്തൊരു പരിവേഷമുണ്ടായി, ഒരു വല്ലാത്തൊരു അവസ്ഥ, ഒരു ലജ്ജ, അതോടൊപ്പം തന്നെ നെറ്റിത്തടങ്ങളിൽ വിയർപ്പ്. അദ്ദേഹം ആകെ വിഷമിച്ചു. എന്നിട്ടൊരു ഭാഗത്ത് ചെന്നിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഷെയ്ഖ് ചോദിച്ചു, എത്ര അബു അലി ഇബ്നുസീന, കഴുത എന്ന ഒരു വാക്കിൽ എന്തിരിക്കുന്നു എന്ന്. കഴുത എന്നല്ലേ ഞാൻ നിന്നെ വിളിച്ചിട്ടുള്ളൂ, ആ പേരിൽ എന്തിരിക്കുന്നു എന്ന്. കഴുത എന്ന് പറയുന്ന ഒരു സാധാരണ വസ്തുവിന്റെ പേര് മാത്രം പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ ഇത്രമാത്രം അവശനായി പോയെങ്കിൽ ഈ കഴുതയെയും നിങ്ങളെയും എന്നെയും ഈ പ്രപഞ്ചത്തെയും ഇതിന്റെ മുഴുവൻ അണ്ടകടാഹങ്ങളെയും ഈ കാണുന്ന മുഴുവൻ പ്രാപഞ്ചിക പ്രാതിഭാസികതകളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ പേര് പറയുമ്പോ ഞാൻ എത്രമാത്രം എന്റെ ആത്മാവ് പടക്കണം അബു അലി ഇബ്നുസീന, ഞാൻ എത്രമാത്രം വല്ലാത്ത അവസ്ഥയിലായി പോകണം ഇബ്നുസീന. അതുകൊണ്ടാണ് ഞാൻ അവനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റ കാര്യം വെച്ചുകൊണ്ടാണ് അബു അലി ഇബ്നുസീനക്ക് തന്റെ ബുദ്ധിപരമായ വിദ്യാഭ്യാസത്തിനും അപ്പുറത്ത് വേറെ ഒരു ലോകമുണ്ട് എന്ന ആദ്യത്തെ കണ്ണ് തുറക്കുന്നത്. പിന്നീട് അബു അലി ഇബ്നുസീന തന്നെ എന്റെ ആത്മാവിന്റെ കണ്ണ് എന്നാണ് അതിന് പേര് കൊടുത്തത്. ഐനുർ റൂഹ്, ആത്മാവിന്റെ കണ്ണ് തുറന്നത് അന്ന് മുതലാണ് എന്നതാണ്. ഓരോന്നും ഓരോ നിമിത്തങ്ങളാണ്, ഓരോന്നും ഓരോ രീതിശാസ്ത്രങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാണുന്ന മുഴുവൻ അവസ്ഥകളിലൂടെയും കടന്നു പോകാൻ നമുക്ക് കഴിയുമ്പോ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് ആളുകൾ നമ്മളോട് ചോദിക്കും. ഖദർ ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ ഉലമാക്കൾ കിതാബുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അതീവ ജാഗ്രതയോടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിവിടെ അങ്ങനെ പറഞ്ഞാൽ അത് തീരുകയുമില്ല. പക്ഷേ ഭൗതികന്മാർക്ക് നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ? എല്ലാവരും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക, ചോദിച്ചിട്ട് മറുപടി കിട്ടാതെ നമ്മളും കുടുങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് തന്നെ തോന്നിപ്പോവുക, ശരി എന്നല്ലേ പടച്ചോനൊക്കെ തീരുമാനിച്ചെങ്കിലും പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതിന് സുന്ദരമായൊരു മറുപടി എല്ലാവരും പറയാം, അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട, അങ്ങോട്ട് ചിന്തിച്ചപ്പോ അത് നമുക്ക് മനസ്സിലാക്കൂല. അതുകൊണ്ട് എന്താക്കണം, നമ്മൾ അവിടെ വെച്ച് ചിന്ത നിർത്തണം എന്നാണ് അതിൻ്റെ ഒരു മിനിമം മറുപടി പറഞ്ഞത്. ഇതിനാണ് ഭൗതിക വിദ്യാഭ്യാസവും മറ്റുള്ളതും കൂടി നമ്മൾ ചേർക്കുന്നത്. നിങ്ങൾ ചായ കൊടുക്കുന്നതാണല്ലേ? അപ്പൊ വന്ന അതിഥികൾക്ക് കൊടുത്തേക്കും. എല്ലാവർക്കും കൂട്ടത്തിൽ കൊടുക്കല്ലേ? നമ്മളെ കുറിച്ച് തെക്കന്മാർ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. തെക്കന്മാരെ കുറ്റപ്പെടുത്തല്ല, തെക്ക് ജില്ലയിൽ ആൾക്കാർ പറയും മലബാർ ഭാഗത്ത് എന്ത് പരിപാടി നടക്കുമ്പോഴും ചായ എങ്ങനെ പായുണ്ടാവുന്നതാണ്. അവർ നമ്മളെ മാപ്പിളാരെ കളിയാക്കി പറയുന്ന ഒരു പറച്ചിലാണ്. ഇനിയെങ്കിലും നമ്മൾ എന്താക്കണം, ഇപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർക്കേ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് സദസ്സ് നടക്കുമ്പോൾ ചായ പായരുത്. ഇതേപോലെ തന്നെ പള്ളിയിൽ ഖുതുബ നടക്കുമ്പോൾ, നിങ്ങൾക്ക് എന്നോട് എതിരുണ്ടായാലും വേണ്ടില്ല, മഹാപണ്ഡിതന്മാർ പറഞ്ഞത് ഖുതുബ നടക്കുമ്പോൾ ബക്കറ്റും പായരുത് എന്നുള്ളതാണ്. ബക്കറ്റ് പായുകയാണെങ്കിൽ അതിൻ്റെ മുമ്പേ അല്ലെങ്കിൽ അതിന്റെ ശേഷം. ഖുതുബ ഇങ്ങനെ നടക്കുമ്പോൾ ബക്കറ്റ് പായരുത്. കാരണം ഖുതുബ ഒരു നിസ്കാരത്തിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുമോ? ഇല്ലല്ലോ. Al-khutbatu taqumu maqama ar-rak'atayn min al-fardh. പിന്നെ എങ്ങനെ അപ്പം നമുക്ക് ദാനം കൊടുക്കാൻ പറ്റും? സൂക്ഷ്മതയുള്ള ആളുകൾ അത് കൊടുക്കൂല. ആ സമയത്ത് മുമ്പ് പോയിക്കോട്ടെ ബക്കറ്റ്. ഇതേപോലെ സദസ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് കുടിക്കുക ചായ, അല്ലെങ്കിൽ ശേഷം ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ വന്നുകൊണ്ട് പാവം ആദരിച്ച് കൊടുത്തതായിരിക്കും. ഞാൻ അതിൽ ഇടപെടല്ല. പക്ഷേ തെക്കന്മാരുടെ കളിയാക്കലിൽ നിന്ന് ഇനിയെങ്കിലും നമുക്ക് എന്താവണം, ഒന്ന് രക്ഷപ്പെടണം. ഓല കളിയാക്കൽ പേടിച്ചിട്ടൊന്നുമല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവണം. എല്ലാവർക്കും കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. പാവം ഉസ്താദ് ഇപ്പോൾ വന്നിട്ടുള്ള അദ്ദേഹത്തിന് ആദരിച്ചു കൊടുത്തത് നന്നായി. അദ്ദേഹം ഇവിടെ സ്റ്റേജിൽ കയറി ഇരിക്കേണ്ട ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ സദസ്സിനൊക്കെ മാനിച്ചുകൊണ്ട് അവർ താഴ്ത്തിയിരിക്കുകയാണ്. ഏതായിരുന്നല്ലേ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഭൗതികന്മാരുടെ ചോദ്യത്തിന് മറുപടി കണ്ടെത്താനല്ല വാഫി, പക്ഷെ അതും വേണം എന്നതാണ് ഞാൻ പറയുന്നത്. പറഞ്ഞോട്ടെ, ചെറിയൊരു മറുപടി പറയട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. വലിയൊരൊന്നും എഴുന്നേൽക്കണ്ട. കുട്ടികൾ മാത്രമേ എഴുന്നേറ്റുള്ളൂ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തുള്ള ആൾക്കാർക്കൊന്ന് കൈ കൊടുത്താട്ടെ. നാല് ഭാഗത്തുള്ള ആൾക്കാർക്കൊന്ന് കൈ കൊടുത്താട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വാഫികളും, എല്ലാവർക്കും വാഫികളും, എല്ലാത്തോരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൈ കൊടുത്തിട്ട് ഇരുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ വഫികളോ ആരൊക്കെയുള്ള ചിലവർ ഇൻഷാ അല്ലാഹ്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ ഭൗതികന്മാർ സംതൃപ്തിപ്പെടുന്ന ഒരു മറുപടി പറഞ്ഞില്ല. എന്റെ വിശദീകരണത്തിലേക്ക് പോയാൽ ഇനി ഒരുപാട് ആഴത്തേക്ക് പോകണം. അള്ളാഹുവിന്റെ വിധി രണ്ട് രീതിയിലാണ്. ഒന്ന് ഇൻതിഖാബ് മറ്റൊന്ന് എന്ത് സമ്പൂർണമായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കാൻ പറ്റിയത്, മറ്റൊന്ന് മജ്ബൂർ എന്ന് പറഞ്ഞാൽ ആർക്കും തെരഞ്ഞെടുക്കാൻ പറ്റാതെ അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. ഇൻതിഖാബ് വേറെയാണ്, മജ്ബൂർ വേറെയാണ്. ഒരു പക്ഷേ ഫൽസഫയുടെ കിതാബുകൾ നമ്മൾ ഇത് കാണുകയില്ല. ഇത് തസവുഫിന്റെ കിതാബിലെ ഇതിന്റെ വിശദീകരണമുള്ളൂ. എന്താണ് ഇൻതിഖാബി, എന്താണ് ഈ പറയുന്ന മജ്ബൂരി. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇതുവർക്കൊക്കെ അറിയാട്ടോ, ഉസ്താദുമാർക്കറിയാം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയണം, അവർ അല്പം പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ വലത്തോട്ട് പോണോ ഇടത്തോട്ട് പോണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ഇൻതിഖാബിയാണ്, തെരഞ്ഞെടുപ്പ്. എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ പോണ പോക്കിൽ ആക്സിഡന്റ് വരാൻ പാടില്ല എന്ന് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റൂല. ഇറ്റ് ഈസ് മജ്ബൂർ, സംഭവിക്കാം. അത് സയന്റിസ്റ്റിനും സംഭവിക്കും, ഡോക്ടർക്കും സംഭവിക്കും, ആക്സിഡന്റ് നിർമാർജന സമിതി ചെയർമാനും സംഭവിക്കും. വ്യക്തിയുടെ പേര് ഇവിടെ എടുത്ത് പറയല്ല. ആക്സിഡന്റ് നിർമാർജന സമിതിയിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു JDT ഹസനാജി. എപ്പോ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ എവിടെന്നെങ്കിലൊക്കെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കേൾക്കുമ്പോഴൊക്കെ ആക്സിഡന്റിനെ പറ്റി പറയാതെ അദ്ദേഹം സംസാരിക്കാറില്ല. കാരണം മൂപ്പര് ആക്സിഡന്റ് നിർമാർജന സമിതിന്റെ ആളില്ല. അങ്ങനെ അദ്ദേഹം പറയലെപ്പോഴും, കുട്ടികളെ നിങ്ങൾ റോഡ് മുറിച്ചടക്കുമ്പോൾ ശ്രദ്ധിക്കണം, റോഡ് മുറിച്ചടക്കുമ്പോൾ നിങ്ങൾ വലത്തോട്ട് നോക്കണം ഇടത്തോട്ട് നോക്കണം, അങ്ങനെ ഭയങ്കരമായിട്ട് പറയും. പാവം അദ്ദേഹം ഒരുപാട് യത്തീം കുട്ടികളെ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്ത ആൾക്കാരാണ്. അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്ത് കൊടുക്കട്ടെ, ഉയർച്ച കൊടുക്കട്ടെ. മരിച്ചവരെ കുറിച്ച് നമ്മൾ നല്ലതേ പറയാം, പക്ഷേ ഒരു ഇബറത്തുണ്ട്, ഒരു പാഠമുണ്ട് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയും, അങ്ങോട്ട് പോകുമ്പോൾ നോക്കണം, ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കണം, വിദ്യാർത്ഥികളോട് തന്നെ പറയും. പക്ഷെ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് റോഡ് മുറിച്ചടക്കുമ്പോൾ ആക്സിഡന്റ് ആയിട്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മജ്ബൂരി. പറഞ്ഞ് നമ്മൾ ഏതിലേക്കാണോ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, നമ്മുടെ ഇമോഷൻ, അത് സംഭവിക്കും. ഗഫൂർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് അവിടെ നിൽക്കുമെന്നായിരുന്നു കോഴിക്കോട്ടുകാരുടെ വിശ്വാസം. ഫസൽ ഗഫൂറിന്റെ ഒപ്പ അബ്ദുൽ ഗഫൂർ ഡോക്ടർ, പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ്. പക്ഷെ അദ്ദേഹം കാർഡിയാക് ഇഷ്യൂ ഉള്ള ആളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താക്കിയത്, കാർഡിയാക് ഇഷ്യൂ വന്നിട്ട് മരിച്ചത്. എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിന്റെ അക്യുമുലേഷൻ സംഭവിക്കുമ്പോൾ അത് സംഭവിക്കും. സൈക്കോളജിയിൽ അതിന് ഒബ്ജക്റ്റീവ് സൈക്കി എന്നൊക്കെ പറയാറുണ്ട്, ഒരു തീമില്. എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ, അതിന് ഉദാഹരണം പറയല് ഇവിടെ ഈ സദസ്സ് പറയാൻ നല്ലതല്ല, എന്നാലും ഒരാളെ പ്രണയിക്കുമ്പോൾ ആ പ്രണയിനിയെ മാത്രം അക്യുമുലേറ്റ് ചെയ്ത് ചിന്തിച്ചാൽ ചിലപ്പോൾ സ്വപ്നത്തിൽ അവൾ കടന്നു വരും. ദാറ്റ് ഈസ് അക്യുമുലേഷൻ. ഇതേപോലെ നമ്മൾ എന്തിനെ കുറിച്ചാണോ ധ്യാനിക്കുന്നത് അത് കടന്നു വരും. അത് ശൈത്താന്റെ ഭാഗത്തുനിന്നുണ്ടാകും, അള്ളാന്റെ ഭാഗത്തുനിന്നുണ്ടാവും, രണ്ട് ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ ശൈത്താന്റെ ഭാഗത്തുനിന്ന് വേറെ രീതിയിലേക്ക് പോകും. ചില ആളുകളൊക്കെ ബെർലിൻ ഡെർവിഷസ് ആകുന്നത് അതിന്റെ പേരിലാണ്. ഏതായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇൻതിഖാബി, മറ്റൊന്ന് മജ്ബൂരി. രണ്ടും രണ്ടാണ്. ഇന്തിഖാബി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഒരു ഒച്ച് പുറപ്പെട്ടു. മനസ്സിലാക്കാൻ അതാ നല്ല ഉദാഹരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നത്. 20 മണിക്കൂർ കഴിഞ്ഞപ്പോ അത് ഇതിന്റെ നടുക്കെത്തി. ഇനി 20 മണിക്കൂർ കഴിഞ്ഞാൽ ആ കർട്ടന്റെ ആ ഭാഗത്തെത്തും. ഈ ഒച്ച് എന്ന് പറയുന്നതിന് ആകെ 1 ഇഞ്ച് മാത്രമേ, സുവോളജിയുടെ കണക്കനുസരിച്ച് 1 ഇഞ്ച് മാത്രം അപ്പുറത്തേക്ക് കാണും. 20 മണിക്കൂർ കഴിഞ്ഞാൽ കാണുന്ന കർട്ടൻ ഇപ്പോൾ ആ ഒച്ച് കാണുകയില്ല. അപ്പൊ ഒച്ചിന്റെ സഞ്ചാരം തുടങ്ങി. ഒച്ചിന്റെ ലോകത്തിൽ നിങ്ങൾ കുറച്ചതിലൊന്ന് സയൻസിന്റെ തലൊന്ന് കൊടുക്കണം. ഒച്ചിന്റേതായ ലോകത്തിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന ഒച്ചിന് ഭാവിയെ കാണാൻ കഴിയില്ല. 20 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഒരു കർട്ടൻ ഉണ്ട് എന്ന്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ പിന്നിലെ കർട്ടനും കാണാൻ കഴിയില്ല, കാരണം 20 മണിക്കൂർ മുമ്പ് അത് കഴിഞ്ഞു പോയി എന്ന്. പക്ഷേ സ്റ്റേജിൽ നിന്ന് നോക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ കസേരയിൽ ഇരുന്ന് നോക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇപ്പോൾ കാണാകുന്നതാണ്. എന്ന് വെച്ചാൽ ഇന്നലകളിൽ കഴിഞ്ഞു പോയ ഇന്നലെയും ഇന്നിൽ കാണുന്ന ഇന്നും നാളെയിൽ കാണുന്ന നാളെയും, അഥവാ ഒച്ചിന് ഇത് പാസ്റ്റ് ആണ്, അത് പ്രസന്റ് ആണ്, അത് ഫ്യൂച്ചർ ആണ്. പക്ഷേ ഈ പാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് പ്രസന്റ് ആണ്, ഈ പ്രസന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് പ്രസന്റ് ആണ്, അതിന്റെ ഫ്യൂച്ചറും നമുക്ക് പ്രസന്റ് ആണ്. അഥവാ ഈ ഒച്ച് സഞ്ചരിക്കുന്നതിന്റെ സുവോളജിക്കൽ കണക്കനുസരിച്ച് അത് നേർദിശയിൽ മാത്രമേ സഞ്ചരിക്കൂ എന്ന് സയൻസിന്റെ രൂപത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പോക്കിൽ തടസ്സങ്ങളിൽ ആ ഒച്ചെത്തുന്നത് അവിടെയായിരിക്കാമെന്നും ഇന്നേ നമുക്ക് കുറിച്ചു വെക്കാം. ആ ഒച്ചിന് അങ്ങനെ തന്നെ പോണോ അതോ ഇങ്ങോട്ട് തിരിയണോ എന്ന സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒച്ച ആ ദിശയിലേ പോകുന്നുവെങ്കിൽ അതിന്റെ എൻഡിൽ കുറിച്ചു വെക്കാൻ പറ്റും ഒച്ച് അവിടെ എത്തുമെന്നും. ആ തനിക്ക് പരിപൂർണമായി എല്ലാ അർത്ഥത്തിലും ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ എന്നതിന്റെ ആഴത്തിലേക്ക് പഠിച്ചിറങ്ങിപ്പോയാൽ 50,000 കൊല്ലം കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ കാണാൻ പറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. ഇത് ദീനിയായി പണ്ട് പറയുമ്പോൾ ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് നമ്മൾ സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ഗ്രന്ഥം വീണ്ടും വീണ്ടും വായിക്കേണ്ടത്. 1000 വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെട്ട നക്ഷത്രത്തിന്റെ കിരണങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്ന്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകാശം വരുന്നത് 1000 വർഷം മുമ്പിൽ നിന്നാണെന്ന്. ഇനി മനുഷ്യൻ ഒരു രൂപരേഖ തയ്യാറാക്കി, ഒരു പേടകം തയ്യാറാക്കി. ഒരു സെക്കൻഡിൽ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ, ഒരു സെക്കൻഡിൽ 6 ലക്ഷം കിലോമീറ്റർ പോകുന്ന ഒരു വാഹനം എന്നെങ്കിലും മനുഷ്യൻ കണ്ടെത്തിയിട്ട് അതിൽ യാത്ര പുറപ്പെട്ടാൽ 1000 വർഷത്തെ 500 വർഷമാക്കി ചുരുക്കി കിട്ടും. അഥവാ 500 വർഷത്തിന് മുമ്പേ 1000 വർഷം സഞ്ചരിച്ചതുപോലെ ആകുമെന്നതാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയി സുന്ദരമായി നിങ്ങൾക്ക് മിഅ്റാജിനെ വിശദീകരിക്കാൻ പറ്റും. ഇതിന്റെ കടലിന്റെ ആഴത്തിലേക്ക് പോകുമ്പോ കോടിക്കണക്കിന് വർഷങ്ങൾ ദൂരെയുള്ള ആ കാണുന്ന സഞ്ചാര പദങ്ങളിലേക്ക് ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും മലമൂത്തും മാലമുൽ അംറും മാലമുൽ മിസാലും മലഉൽ ആലയും കേറിയിട്ട് റസൂലുള്ളാഹി എങ്ങനെ അവിടെ എത്തി എന്നതിന്റെ ഉത്തരം ഭൗതികാർത്ഥത്തിൽ തന്നെ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഒരുപാട് സയൻസ് പഠിച്ചവരൊക്കെ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി പറഞ്ഞങ്ങൾ കൺഫ്യൂഷൻ ആക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ നിങ്ങൾ ഉസ്താദുമാരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം. ഇതും തസവൂഫിന്റെ ഗ്രന്ഥങ്ങളിലുള്ള അസലിയായ ഫുതുഹുൽ ഗൈബും ഫത്ഹുർ റബ്ബാനി ഖുന്നത്തു താലിബിനും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ അതിലുണ്ടോ നിങ്ങൾ ചോദിക്കും. ആഴത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും. ആദ്യത്തിൽ കിതാബ് ഓതുമ്പോൾ വേറെ രീതിയിലായിരിക്കും, രണ്ടാമത് കിതാബ് ഓതുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കും, മൂന്നാമത് അതേ കിതാബ് ഓതുമ്പോൾ നമ്മുടെ അവസ്ഥ വേറെ രീതിയിലായിരിക്കും. സാധാരണ കിതാബ് ഓതുമ്പോൾ, സാധാരണ കിതാബ് എന്ന് ഓതിയാൽ ഒരേപോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ. ഞാനൊരിക്കലും ഖത്തറിൽ പോയപ്പോ അവിടുത്തെ നമ്മുടെ വാഫി ഹുദവി സുഹൃത്തുക്കളുടെ അലിഫ് എന്ന് പറയുന്ന സംഘടനയിൽ ഈ അടുത്തിടെ ഹൈദരാബാദിൽ നിന്ന് വഫാത്തായി പോയിട്ടുള്ള പ്രിയപ്പെട്ട ഷെയ്ഖുൽ ഹദീസിനെ കൊണ്ടുവന്നിട്ട് 10 ദിവസത്തെ ദർസുണ്ട്. അതിലേക്ക് അവർ എന്നെയും ക്ഷണിച്ചിരുന്നു. ആ ദർസിലേക്കല്ല, അഥവാ അവരോട് അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ പറയാൻ വേണ്ടി. അന്ന് ഞാൻ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അഥവാ നിങ്ങൾ ഈ കിതാബുകൾ, ഹദീസിന്റെ കിതാബുകൾ നിങ്ങൾ സഹീഹ് ബുഖാരി, മുസ്ലിം, നസായി, തുർമുദി, ഇബ്നു മാജ, അബൂ ദാവൂദ് ഒക്കെ ഓതിയിട്ടുണ്ടാവും. ശമായിലെ തുർമുദി ഒക്കെ ഓതിയിട്ടുണ്ടാവും. ഇതൊക്കെ ഓതിയ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ അന്നത്തെ ഉസ്താദുമാര് പറഞ്ഞെന്ന അതേപോലെ ആയിരിക്കും ഇദ്ദേഹം പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. അതേ ഹദീസ് കിതാബ് തന്നെ, അതേ ലഫ്ലുകളെ തന്നെ മറ്റൊരു ആഴം വിശദീകരിച്ച്, മറ്റൊരു കടലിലൂടെ സഞ്ചരിപ്പിച്ച്, മറ്റൊരു ഉദ്യാനത്തിലൂടെ സഞ്ചരിപ്പിച്ച്, മറ്റൊരു പ്രപഞ്ചത്തിലൂടെ അതേ കിതാബ് വെച്ചിട്ട് ഈ മഹാമനുഷ്യൻ നിങ്ങളെ സഞ്ചരിപ്പിക്കും. ഇത് കിതാബ് അത് തന്നെയാണ്, പക്ഷെ വിശദീകരിക്കുന്നത് മറ്റൊരാളാണ്. അതുകൊണ്ട് അങ്ങനെയെ നിങ്ങൾ ഇതിനെ ദർശിക്കാവൂ എന്നൊരാമുഖമാണ് ഞാൻ ആ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുത്തത്. ഇവിടെ നമ്മൾ ഇന്ന് ഓതുന്ന കിതാബ്, നമ്മൾ ഇന്ന് ഓതുന്ന ഹദീസ്, അതിന് വലിയ വലിയ വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു ചെറിയ വ്യാഖ്യാനം നിങ്ങളുടെ മുമ്പിലിടുക, ഒരു ചെറിയ വ്യാഖ്യാനം, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹിയുടെ വ്യാഖ്യാനം. അത് മാത്രം പറഞ്ഞിട്ട് അങ്ങനത്തെ അറിവിലേക്കൊക്കെ പോകുന്നതാണ് ഞാൻ പറയുന്നത്. പോട്ടെ, നമ്മൾ വിദ്യാർത്ഥികളാണ്, ചിന്തിക്കാൻ വേണ്ടി മാത്രം ഇടുക. എന്ന് വെച്ചാൽ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുറാക്കിനെ കൊടുത്തത്? ഇത് നിങ്ങളെ പോലത്തെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ പറ്റും, ചിന്തിക്കാൻ വേണ്ടി. നമ്മൾ പറയുന്ന സ്പീഡിന് വേണ്ടി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി പറയുന്നത് സ്പീഡ് കുറയ്ക്കാനെന്നാണ്. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലേ? രണ്ടും തമ്മിൽ ആകെ വ്യത്യാസമില്ലേ? എന്താ ഈ പറഞ്ഞത്? പക്ഷെ പറയുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹിയാണ്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ വയ്യ. സ്പീഡ് കുറക്കാൻ അതിന് വിശദീകരിക്കുമ്പോൾ അതിമനോഹരമായിട്ട് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. എനിക്ക് ഈ ഭാഗം പഠിപ്പിച്ചു തന്നത് നമ്മുടെ പ്രിയപ്പെട്ട റാബി ഹസനി നദവി സാഹിബ്. അദ്ദേഹത്തിന്റെ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് അതിമനോഹരമായ വിശദീകരണം കേട്ടപ്പോൾ ഇതാണല്ലോ ഹക്ക് എന്ന് ബോധ്യപ്പെടും. ഞാൻ ആരെയും ഇതാക്കാൻ വേണ്ടി പറയല്ലോ, അത് അതിലേക്ക് പഠിച്ചു പോകുമ്പോൾ എല്ലാ ഉലമാക്കൾക്കും ഇത് അറിയുന്നതാണ്. നമ്മൾ കുട്ടികളാന്ന് വിചാരിച്ചിട്ട് നമ്മളോട് പറയാതിരിക്കാം. എന്താ ഇതിന്റെ വിശദീകരണം? അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ, അതിനേക്കാളും വലിയൊരു ബുറാക്ക് ഉണ്ടാകരുത്. പറഞ്ഞേക്കണ്ടേ? ബുറാക്ക് എന്താണ്? ബുറാക്ക് അല്ലാന്റെ സൃഷ്ടിയല്ലേ? ബുറാക്ക് അല്ലല്ലോ, ആണോ? ബുറാക്ക് അല്ലാന്റെ സൃഷ്ടിയാണ്. അല്ലാഹ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തിലേക്ക് പോകാൻ അല്ലാഹു അയച്ചിട്ടുള്ള ഒരു വാഹനം. ആ വാഹനത്തിന്റെ സ്പീഡ് ഭയങ്കര കൂടുതലായതുകൊണ്ട് വിശ്വാസമ വേഗമെത്തി. പക്ഷെ ഖുർആനും ഹദീസും പരിശോധിക്കുമ്പോ ഹറമിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്, വിശ്വാസമയുടെ ഭവനത്തിന്റെ അടുക്കൽ അവിടെ നിന്ന് കേറിയിരുന്നിട്ടുണ്ട്, എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയിട്ടുണ്ട്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഒന്നാം ആകാശത്തെത്തിയിട്ടുണ്ട്. ആ ഒന്നാം ആകാശം വരെ ബുറാക്കിനെ പറ്റി ചർച്ചയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ലാഹൂത്തിലേക്ക്, ജബറൂത്തിലേക്ക്, മലക്കൂത്തിലേക്ക്, അലമൂത്തിലേക്ക്, ആലമുൽ അംറിലേക്ക്, ആലമുൽ മിസാലിലേക്ക്, ആലമുൽ അർവാഹിലേക്ക്, മലഉൽ ആയിലയിലേക്ക്, അങ്ങനെ ഒരു ബുറാക്കുള്ളതായി ഖുർആനിലോ ഹദീസിലോ കാണുന്നില്ല എന്ന പണ്ഡിത ഭാഷ്യം. എന്ന് വെച്ചാൽ അങ്ങോട്ടൊരു ബുറാക്കിന്റെ ആവശ്യമില്ല. ഖാബ ഖൗസൈനി ഔ അദ്ന, ഞങ്ങൾ അമ്പും വില്ലും അടുത്തതിനേക്കാൾ അടുത്തു എന്ന് പറയുമ്പോ ഇനി നിങ്ങൾ പൊയ്ക്കോളൂ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഖർറബായ മലക്കായി എനിക്ക് പോലും പ്രവേശനമില്ലാത്ത ലോകത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറയുമ്പോ എവിടെയാണ് അവിടെ ബുറാക്കിന്റെ ചർച്ചയെന്ന് ഷെയ്ഖ് നമ്മളോട് ചോദിക്കുന്നു. ആ ഒരു പോക്കിന്റെ കൂട്ടത്തിൽ പിന്നെ എന്തിനാ കോടിക്കണക്കിന് വർഷങ്ങൾ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന മനോഹരമായ യാത്രക്ക് നിമിഷങ്ങളെ കൊണ്ട് തീർക്കാൻ ബുറാക്കൊരു തടസ്സമാണ്. കാരണം ബുറാക്കിന്റെ വേഗത ഏകദേശം അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടെത്തിയത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്, ഹറമിൽ നിന്ന്. ഈ വേഗത പോരാ അങ്ങോട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോകാൻ. അതുകൊണ്ട് ഒറ്റയടിക്ക് ബുറാക്കില്ലാതെ യാത്ര തുടർന്നാൽ ബൈത്തുൽ മുഖദ്ദസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, ബൈത്തുൽ മുഖദ്ദസിന്റെ അപ്പുറത്തേക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് യാത്ര പുറപ്പെടുവിക്കരുത്. അതിന്റെ ടൈം ഡ്യൂറേഷൻ ഒന്ന് കുറക്കണം, അതിൻ്റെതായ അവസ്ഥയൊന്ന് കുറക്കണം. അങ്ങനെ കുറച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ബുറാക്കിനെ ഏർപ്പാടാക്കിയത്, കുറച്ച നേരത്തേക്ക് സ്പീഡ് കുറക്കാൻ. സ്പീഡോമീറ്ററിന്റെ കുറവാണ് ബുറാക്ക്, അതിനപ്പുറത്തേക്കാണ് യഥാർത്ഥ സഞ്ചാരം. ആ സഞ്ചാരത്തിൽ ബുറാക്ക് പോലും ആവശ്യമില്ല. കാരണം ബുറാക്ക് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, അതിന്റെ അപ്പുറത്തേക്കുള്ള സഞ്ചാരത്തിൽ ഒറ്റക്കുള്ള യാത്രയാണ്. ഏറ്റവും അടുത്തവനായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോലും വഴിമാറി നിൽക്കേണ്ടെന്ന വല്ലാത്തൊരു ആത്മപരിരംഭണത്തിന്റെ ആനന്ദപരമാനന്ദ സായൂജ്യ നിർവൃതിയിൽ അല്ലാഹുവും അവന്റെ റസൂലും മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം. മീഡിയേറ്റേഴ്സ് ആരുടെയും ആവശ്യമില്ല എന്ന് അല്ലാഹു പറയുന്നു. ഇവിടെ നമ്മുടെ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് മാറി നിന്നുവെങ്കിൽ ഇത് പലയിടത്തും മാറി നിന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മാറി നിന്ന ഒരു രംഗമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ എറിയുന്നതിന് മുമ്പ് നബി അസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. വഴിമാറി നിൽക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, എനിക്കാരും വേണ്ട, എനിക്കെന്റെ അല്ലാഹു മതി, അതുകൊണ്ട് നിങ്ങളും വഴിമാറി നിൽക്കണം, നിങ്ങളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, നിങ്ങളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരൻ, നിങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടി, എനിക്ക് വേണ്ടത് അല്ലാഹുവിനെയാണ്. തഫ്സീർ എടുത്ത് പരിശോധിച്ചു നോക്ക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനെക്കുറിച്ച് അല്ലാമ ഇക്ബാലിന്റെ ഒരു കവിതയുണ്ട്, അതിമനോഹരമായ ഒരു വരി. ഏ ജിബ്രീൽ, നിങ്ങൾക്ക് ഒരിക്കലും വികാരമില്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. ഞങ്ങളുടെ ഇബ്രാഹിം അത് പറഞ്ഞപ്പോ നിങ്ങൾ പോലും ഒന്ന് ഭയന്ന് വിറച്ചില്ലയോ, നിങ്ങൾക്ക് പോലും ഒരു വല്ലാത്ത വൈകാരികത വന്നില്ലയോ എന്ന്. ഈ ഒരു പ്രതലത്തിലേക്ക് കയറുന്നതിന്റെ പേരാണ് തൗഹീദിന്റെ പാരമ്യത. അല്ലാതെ ഏതെങ്കിലും ഒരിടത്ത് പോയി കബറാളികളോട് ചോദിക്കരുത് എന്ന് മാത്രം പറയുന്നതല്ല തൗഹീദ്. അതിനുമപ്പുറത്തേക്ക് എല്ലാറ്റിനെയും മാറ്റി നിർത്തി എന്റെ അല്ലാഹുമാണ് എനിക്ക് വേണ്ടത് എന്ന ആത്മസഞ്ചാര പദത്തിന്റെ അങ്ങേയറ്റത്തെ തലയുടെ പേരാണ് യഥാർത്ഥത്തിൽ തസവ്വുഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. തസവ്വുഫ് എന്നൊരു ചർച്ച ഇൻട്രൊഡക്ടറിയായി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചതുകൊണ്ട് ആ ഭാഗത്തിലേക്കൊന്ന് കടന്നു എന്ന് മാത്രം. ആത്മസഞ്ചാരത്തിന്റെ വല്ലാത്തൊരു വിധാനമുണ്ട്. ആ ലോകത്തിലേക്ക് എത്തുമ്പോ നിങ്ങളുടെ സയൻസ് എല്ലാം തകർത്തെറിയേണ്ടി വരും. നിങ്ങളുടെ കെമിസ്ട്രി, നിങ്ങളുടെ ഫിലോസഫി, നിങ്ങളുടെ സൈക്കോളജി, നിങ്ങളുടെ ആന്ത്രോപോളജി, നിങ്ങളുടെ ലിറ്ററേച്ചർ എല്ലാം നിങ്ങളെ ദൂരേക്കെറിയും. അള്ളാഹുലേക്ക് നിങ്ങൾ അടുക്കുമ്പോ അതിന്റെ ബാലപാഠമാണ് ഇപ്പോൾ നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. വാഫി കോഴ്സ് ആയാലും അല്ലാതെ ആയാലും മുതഅല്ലിമീങ്ങൾക്ക് വേണ്ട കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കുന്നു. പിന്നീട് ഒരു പ്രതലം വരും, ആകാശ ലോകത്തിലൂടെ ആത്മസഞ്ചാരം നടത്തുന്ന ഒരു ലോകം. അതിലേക്ക് കടക്കണമെങ്കിൽ ഭൗതികതയുടെ ലോകത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നേ പറ്റൂ. അവിടെയാണ് അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച്, സിഫാത്തിനെ കുറിച്ച്, അഫ്ആലിനെ കുറിച്ച്, ആസാറിനെ കുറിച്ച് ചർച്ചയുണ്ടാവുക. അള്ളാഹുവിന്റെ ദാത്തുണ്ട്, ഇതൊന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. ആ ദാത്തിൽ നിന്ന് പുറപ്പെടുന്ന, ഞാൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹിയുടെ വാക്കല്ലാതെ ഇവിടെ ഒരൊറ്റ വാക്കും പറയുന്നില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി ആ തസവ്വുഫി രീതിയിൽ, ഞാൻ ഖാദിരി ലെവലിലൂടെ പോകുന്ന ഒരാളായതുകൊണ്ട് അതിന്റെ രീതിയിൽ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദാത്തുണ്ട്, ആ ദാത്തിൽ നിന്ന് സിഫാത്തുണ്ട്, ആ സിഫാത്തിൽ നിന്ന് അഫ്ആലുണ്ട്, ആ അഫ്ആലിൽ നിന്ന് ആസാറുണ്ട്. എന്താണ് അള്ളാഹുവിന്റെ ദാത്ത്? നമുക്കൊരിക്കലും ഊഹിക്കാൻ കഴിയില്ല. ദാത്തൊന്ന് വേറെ തന്നെയാണ്. ആ ദാത്തിൽ നിന്ന് പുറപ്പെടുന്ന സിഫാത്ത് അള്ളാഹുവിന്റെ ജിസ്മിന്റെ, അള്ളാഹുവിന്റെ ദാത്തിന്റെ പേരാണ് അല്ലാഹ്. ആ അല്ലാഹ് എന്നതിന്റെ വിശദീകരണമാണ് സിഫാത്ത്. ഹുവൽ അവ്വൽ, ഹുവൽ ആഖിർ, ഹുവൽ ളാഹിർ, ഹുവൽ ബാത്തിൻ, അൽ ഫത്താഹ്, അൽ ഖഹ്ഹാർ, അൽ ജബ്ബാർ, അസ്സമീ, അൽ ബസീർ. എല്ലാം അൽ ആണ്. അൽ ദി മോസ്റ്റ്, ദി മോസ്റ്റ്, ദി മോസ്റ്റ്, അങ്ങനെ ദി മോസ്റ്റ് ആയി മൊത്തത്തിൽ കിടക്കുന്ന അല്ലാഹു, ആ ദാത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന സിഫാത്ത്. ആ സിഫാത്ത് നമ്മളിലേക്ക് ഫേലായി ഇറങ്ങണം. ആ ഫേൽ നമ്മുടെ ഉള്ളിൽ കടന്ന് കളിച്ച് നമ്മളിൽ നിന്ന് ആസാർ ഉണ്ടാകണം. അപ്പോഴാണ് അഷ്ഹദു എന്നത് പൂർത്തിയാകുന്നത്. ചില ഉലമാക്കൾക്ക് തോന്നുന്നുണ്ടാകും, ഇതൊക്കെ ഇവിടെ പ്രസംഗിക്കേണ്ടതാണോ? ഞാൻ എൻ്റെ വിനീതരായ ഉലമാക്കളോട് പറയുന്നത്, നമ്മൾ പറയാതിരുന്നിട്ട് നമ്മളെ കുട്ടികളൊക്കെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ദീനിൽ കുറെ പഠിക്കാണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദീനിൽ നിന്നും ആരും കൊഴിഞ്ഞു പോകില്ല. പടവുകൾ കയറിയിട്ട് നമ്മൾ പറഞ്ഞേ പറ്റൂ. ഞാൻ എൻ്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് പറയാം. അതിഭൗതികന്മാരായ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഈ പറയുന്ന ജെഎൻയുവിലും അതിനുമപ്പുറം ലണ്ടൻ സിറ്റിയിലെ വലിയ വലിയ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ എല്ലാവരും ദീനിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അള്ളാഹു ആരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങും. അഷ്ഹദുവിലേക്ക് അവർ വരും. തുടങ്ങി വെച്ചേ പറ്റൂ.